പണ്ടൊരു രാജാവിൻ്റെ അടുത്ത് ഒരാള് ചെന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു, ഒരുപാട് പ്രയാസം പറഞ്ഞു, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അപ്പൊ രാജാവ് അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് വിചാരിച്ചു, ഇയാളൊന്ന് കാര്യമായിട്ട് സഹായിക്കണം, കാരണം ഒരു സാധു മനുഷ്യനാണ്, കുറേ പ്രയാസങ്ങളുണ്ട്. രാജാവ് അയാളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, എന്റെ അന്തപുരത്തിലേക്ക് നീ പോയിക്കോ, എന്റെ മുറിയിലേക്ക്, എന്റെ റൂമിലേക്ക് നീ പോയിക്കോ. ആ മുറിയോട് ചേർന്ന് തന്നെയാണ് എന്റെ ഖജനാവ് ഉള്ളത്, അവിടേക്ക് നീ പോയിക്കോ. നിനക്ക് ഞാൻ ഒരു മണിക്കൂർ സമയം തരും, ആ ഒരു മണിക്കൂർ സമയത്തിന്റെ ഉള്ളിൽ ആ ഖജനാവിന്റെ അകത്ത് നിന്ന് എന്തൊക്കെ നിനക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് നീ പുറത്തേക്ക് ഇറങ്ങിക്കോ. അങ്ങനെ കൊട്ടാരത്തിലൊരു പറാവുകാരൻ അയാളെയും കൂട്ടി അന്തപുരത്തിലേക്ക് പോയി, രാജാവിന്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് രാജാവിന്റെ മുറിയിലേക്ക് കയറ്റിയിട്ട് വാതിലടച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആ ഖജനാവിൽ നിന്ന് എടുത്തുകൊള്ളുക. രാജാവിന്റെ മുറിയിലേക്ക് കയറിയപ്പോൾ ഇയാൾ ഒരുപാട് കാഴ്ചകൾ കാണാണ്, ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സുന്ദരമായ നയനാനന്ദകരമായ ഒരുപാട് കാഴ്ചകൾ ഇയാൾ ഇങ്ങനെ കാണാൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇന്റീരിയർ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുന്ദരമായ ചിത്രപ്പണികൾ. അയാൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അതൊക്കെ ഇങ്ങനെ അനുഭവിച്ച് വല്ലാത്തൊരു അനുഭൂതി അയാൾക്ക് തോന്നി. അപ്പോഴാണ് രാജാവിന് അവിടെ സ്ഥിരമായി കഴിക്കാൻ വെച്ചിരിക്കുന്ന പഴങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളൊക്കെ അയാളുടെ കണ്ണിൽപ്പെട്ടത്. അയാൾ അവിടെ നിന്ന് അതൊന്നെടുത്ത് രുചിച്ചു നോക്കി. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മുന്തിയ തരം പഴങ്ങളാണ്, ഏറ്റവും മുന്തിയ തരം ഭക്ഷണങ്ങളാണ്. അയാൾ അതൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് അത് മുഴുവനും കഴിച്ചു. അപ്പോഴാണ് അയാൾക്ക് രാജാവിന്റെ കട്ടിൽ ശ്രദ്ധയിൽപ്പെട്ടത്, രാജാവിന്റെ പട്ടുമെത്ത വിരിച്ച കട്ടിൽ. അതൊന്ന് അയാൾ തൊട്ടുനോക്കി. തൊട്ടുനോക്കിയപ്പോ വല്ലാത്ത മാർദ്ദവമുള്ള, കൈക്ക് വലിയ സുഖം നൽകുന്ന ഏറ്റവും പതുവതുപ്പുള്ള ഒരു പരവതാനി. അയാൾക്ക് അതിന്റെ മേലെ ഒന്ന് ഇരിക്കണം എന്ന് തോന്നി. അയാൾ ഇരുന്നു. ഇരുന്നപ്പോ അയാൾക്കൊന്ന് കിടക്കണം എന്ന് തോന്നി. അയാൾ കിടന്നു. കിടന്നപ്പോ അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി. കുറെ നേരം കഴിഞ്ഞപ്പോ പറാവുകാരൻ വാതില് മുട്ടി, പറഞ്ഞു, നിങ്ങളുടെ സമയം കഴിഞ്ഞു. ആ സമയമാകുമ്പോഴേക്ക് അപ്പോഴേക്ക് അയാളുടെ ഒരു മണിക്കൂർ മുഴുവനും തീർന്നിരുന്നു. അയാൾ ആ പാറാവുകാരനോട് പറഞ്ഞു, ഞാനൊന്നാ ഖജനാവിൽ ഒന്ന് കയറിയിട്ട് എന്താണോ എന്റെ കയ്യിൽ കിട്ടുന്നത് അതെടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞു. പാറാവുകാരൻ പറഞ്ഞു, പറ്റൂല, സമയം കഴിഞ്ഞു, ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റൂല. ആ സമയത്ത് അയാള് ജസ്റ്റ് ഒന്ന് വാതില് തുറന്നിട്ട് ആ ഖജനാവിന്റെ ഉള്ളിലേക്ക് നോക്കി. വില കൂടിയ മാണിക്യങ്ങളും വൈഡൂര്യങ്ങളും രക്തങ്ങളും എല്ലാം കൊണ്ട് ആ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് അയാൾ തിരിച്ചറിഞ്ഞത്, ഈ ഒരു മണിക്കൂർ ഈ മുറിക്കകത്തുള്ള ഭക്ഷണങ്ങളും ഈ പരവതാനിയുടെ സുഖവും ഈ മുറിയുടെ സൗന്ദര്യവുമെല്ലാം ആസ്വദിക്കുന്നതിന് പകരം ആ ഖജനാവിന്റെ അകത്തൊരു 10 മിനിറ്റ് ചെലവഴിച്ചിരുന്നെങ്കിൽ, അതിന്റെ അകത്തുള്ള ഒരു വൈഡൂര്യമെങ്കിലും കയ്യിലെടുത്തിരുന്നെങ്കിൽ, അതിന്റെ അകത്തുള്ള ഒരു രത്നമെങ്കിലും സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ ഒരു മണിക്കൂർ താൻ അനുഭവിച്ച ജീവിത സുഖത്തെക്കാൾ 10 മടങ്ങ് വരുന്ന ജീവിത സുഖങ്ങൾ ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിക്കാൻ കഴിയുമായിരുന്നു എന്ന സത്യം വളരെ ദുഃഖത്തോടെ അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ വളരെ സങ്കടത്തോടെ രാജാവിന്റെ മുറിയിൽ നിറങ്ങിപ്പോയി എന്നാണ്. നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മണിക്കൂർ തന്നിട്ടുണ്ട്. ആ മണിക്കൂർ നമ്മുടെ ആയുസ്സാണ്. 60, 70, 80, 90 വരുന്ന നമ്മുടെ ആയുസ്. റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ അവന്റെ കാരുണ്യത്തിന്റെ ഖജനാവും നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. വൈഡൂര്യങ്ങളും രത്നങ്ങളും മാണിക്യങ്ങളും വിലമതിക്കാനാവാത്ത നിധികളും എല്ലാമുള്ള അവന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഖജനാവും നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എത്ര വേണമെങ്കിലും നിങ്ങൾ എടുത്തുകൊള്ളുക, നിങ്ങളുടെ ഈ ആയുസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമോ, എന്തെല്ലാം നിങ്ങളുടെ പാതയത്തിൽ എടുത്തു കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഇവിടെ ചില കാര്യങ്ങൾ, ചില സൗന്ദര്യങ്ങൾ പടച്ചോണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ മയങ്ങി അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അനുഭവിച്ച് കഴിയുമ്പോഴായിരിക്കും മരണത്തിന്റെ ദൂതൻ നമ്മിലേക്ക് കടന്നു വരിക. ആ സമയത്ത് ഓരോ വ്യക്തിയും പറയുന്നൊരു വാക്കുണ്ട്, പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്
كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, എനിക്ക് കുറച്ച് സമയം കൂടി വേണം, എനിക്ക് ആയുസിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വേണം, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യട്ടെ, ഞാൻ ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം എനിക്ക് വേണമെന്ന് പറയുമ്പോ പടച്ച റബ്ബ് തന്നെ ആയത്തിൽ മറുപടി പറയുകയാണ്, അതവൻ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ മാത്രമാണ്, അതുകൊണ്ട് ഒരിക്കലും ഫലം കാണാൻ പോകുന്നില്ല. برزخ الى يوم يبعثون. അവന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടമായ ബർസഖിലേക്ക് അവൻ യാത്ര പോകുകയാണ്. ഒരു നിമിഷം പോലും അവന്റെ ജീവിതത്തെ നീട്ടിക്കൊടുക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല, പടച്ചവൻ നീട്ടിക്കൊടുക്കുന്നതുമല്ല. അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ ആ അവധി വന്നെത്തിയ ദിവസം റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഒരു നിമിഷം പോലും വൈകിപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. അവിടെയാണ് ആ മരണത്തിന്റെ സന്ദർഭത്തിലാണ് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കടന്നുപോയ ശൈശവത്തിന്റെയും കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും മധ്യവയസ്സിന്റെയും എല്ലാം വില നാം തിരിച്ചറിയുക. പരലോകത്ത് നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോഴാണ് പടച്ചോനെ ഞാൻ പാഴാക്കി കളഞ്ഞ സമയത്തിന്റെ വില എത്രയാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം പുൽകാനുള്ള ഓരോ വഴികളും അതിന്റെ പരമാവധി സത്തയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മുന്നിൽ സ്വർഗത്തിന്റെയും നിങ്ങളുടെയും ഇടയിൽ മറയായി നിൽക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. എന്നാൽ പുരുഷന്മാരെക്കാൾ സ്വർഗത്തിലേക്ക് പോകാൻ കൂടുതൽ എളുപ്പം നിങ്ങൾക്കാണ്. കാരണം ഒരു പുരുഷൻ മരിച്ചു കിടക്കുമ്പോ അയാൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. പല ആണുങ്ങളും മരിക്കുന്നത്, പല ആളുകളും മരിക്കുന്നത് ഒരുപാട് ബാധ്യതകൾ കൊണ്ടാണ്, ഒരുപാട് കടങ്ങൾ കൊണ്ടാണ്. ആ മനുഷ്യൻ ഒരുപാട് ആളുകൾക്ക് പലതും കൊടുക്കാനുണ്ടാവും, പല ബാധ്യതകളും ഉണ്ടാവും. കാരണം ബാധ്യതകൾ പേറുന്നവനാണ് പുരുഷൻ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതില്ല, ആ ബാധ്യതകളില്ല. അവൾക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യത, തന്റെ ഭർത്താവിനോടുള്ള ബാധ്യത, മക്കളോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പരാധീനതകളും അവളെ പിടികൂടുന്നില്ല. അതിൽ നിന്ന് അള്ളാഹു അവളെ സ്വതന്ത്രയാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ ചെലവിന്റെ എല്ലാം പുരുഷന്മാരെ ഏൽപ്പിക്കുകയും സ്ത്രീകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതന്ത്രരാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു ഒരുപാട് എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് വേണ്ടത് എന്താണ്? ചില ബാധ്യതകൾ നിർവഹിക്കുക എന്നതാണ്. ഒന്നാമത്തത് ഏറ്റവും നല്ല അടിമയാവുക, അള്ളാഹുവിന്റെ നല്ല അടിമയാവുക. എങ്ങനെയാണ് അള്ളാഹുവിന്റെ നല്ല അടിമയാവുക? അതിനൊന്നാമതായി വേണ്ടത് ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതയാവുക എന്നതാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ വലുതും ചെറുതുമായ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ഷിർക്കിൽ നിന്നും പൂർണ്ണമായി മോചനം നേടുക എന്നതാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടുക. ആ ഷിർക്കിന്റെ പാതാളത്തിലേക്ക് നമ്മെ വലിച്ചിടാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ജീർണതയിലുള്ള വിശ്വാസങ്ങളും വലിച്ചെറിയുക എന്നതാണ് ഒന്നാമത്തെ പടി. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹുവിനോട് മാത്രം പറയുന്ന ഉന്നതമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അവിടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അവിടെയാണ്. ഹൃദയത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഹൃദയത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിനോട് മാത്രം പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. പല സ്ത്രീകളുടെയും പരാതി എന്താണ്? എന്നെ കേൾക്കാൻ ആരുമില്ല, എന്റെ പ്രയാസങ്ങൾ കേൾക്കാൻ ആരുമില്ല, എന്റെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ ആരുമില്ല എന്നതാണ് ഭർത്താവ്. അയാൾക്കൊന്നും എന്നെ കേൾക്കാൻ സമയമില്ല, എന്നോട് സംസാരിക്കാൻ സമയമില്ല, എന്റെ കാര്യങ്ങൾക്ക് പരിഹാരം പറഞ്ഞുതരാൻ സമയമില്ല എന്നൊക്കെയാണ് പല സ്ത്രീകളുടെയും പരാതി. അങ്ങനെ ഒരു പരാതി നമുക്ക് ഉണ്ടാവേണ്ടതില്ല. സദാ സമയവും നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്ന നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അതിന്റെ യഥാർത്ഥമായ രൂപത്തിൽ തിരിച്ചറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവ് നമ്മോടടുത്തു തന്നെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാണ്, വഇദാ സഅലക ഇബാദി അന്നി
فإني قريب أجيب دعوة الداعي إذا دعان رسول എന്ന കുറിച്ചെന്റെ അടിമകൾ താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു കൊടുക്കണം ഫഇന്നീ ഖരീബ് ഞാൻ വളരെ അടുത്തവനാണ് സമീപസ്ഥനാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ആവശ്യക്കാരൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ടെന്നോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ആ തേട്ടത്തിന് മറുപടി നൽകുന്നവനാണ് ഞാൻ വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ആണിനെയും പെണ്ണിനെയും മനുഷ്യവർഗത്തെ മുഴുവനും പടച്ചത് അല്ലാഹുവാണ് അവന്റെ ശരീരത്തിലെ അവളുടെ ശരീരത്തിലെ എല്ലാ രഹസ്യങ്ങളും അവന്റെ ആവശ്യങ്ങളും അവളുടെ ആവശ്യങ്ങളും മുഴുവൻ അറിയുന്നവൻ നാം ആണ് അവന്റെ ഹൃദയാന്തരങ്ങളിലെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവന്റെ കണ്ഠനാടിയേക്കാളടുത്ത അവന്റെ സന്തത സഹചാരിയാണ് ഞാനെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലാഹ് എന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറാവണം കാരണം നമ്മൾ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ ആ അല്ലാഹ് എന്ന ഒരു വാക്കിൽ നമ്മുടെ വികാരങ്ങളെ മുഴുവനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അല്ലാഹു മാത്രമാണ് മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ വിളിച്ച ഒരു സ്ത്രീയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിക്രൂരനായ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു ഭരണാധികാരി പച്ച മനുഷ്യരെ കുരിശിൽ തറച്ച് നെറ്റിയിൽ ആണിയടിച്ച് കൊലപ്പെടുത്തുന്ന കരുണയില്ലാത്തൊരു ഭരണാധികാരി ആ ഭരണാധികാരിയുടെ നാട്ടിലാണ് ഈ സ്ത്രീ ജീവിച്ചത് ആ ഭരണാധികാരിയുടെ വേറൊരു പ്രത്യേകത എന്താണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ അയാളും തന്റെ പട്ടാളക്കാരും ചേർന്ന് കൊണ്ട് കൊന്നുകളയുകയാണ് ആരാണെന്ന് നമുക്കറിയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ കാലഘട്ടത്തിൽ ജനിച്ച ആ കാലഘട്ടത്തിൽ പ്രസവിച്ച ഉമ്മമാരെ മുഴുവനും പ്രസവിക്കുന്ന സമയത്ത് ഒരൊറ്റ ദുആ മാത്രമേ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്താണ് ദുആ പടച്ചോനെ എന്റെ കുട്ടിയെ പെണ്ണാക്കണേ എനിക്കൊരു പെൺകുട്ടിയെ തരണേ കാരണം ആൺകുട്ടിയെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്റെ മുന്നിലിട്ട് അവർ ആ കുട്ടിയെ കൊന്നുകളയും എത്ര വേദനയുണ്ടാവും ആ മാതൃഹൃദയത്തിന് എത്ര പ്രയാസം ഉണ്ടാവും നമ്മുടെ കുട്ടികൾ ഒന്ന് കട്ടിൽ നിന്ന് താഴേക്ക് വീണാൽ സഹിക്കാൻ പറ്റുമോ നമുക്ക് അവരെ ഒരു കൊതുക് കടിച്ചാൽ ഉമ്മമാരെത്രത്തോളം എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു കൊതുക് കടിക്കാത്ത രൂപത്തിൽ ഒരു ഉറുമ്പ് കടിക്കാത്ത രൂപത്തിൽ ആ സ്ഥാനത്ത് പ്രസവിച്ച ചോര പൈതലിനെ സ്വന്തം കൺമുന്നിലിട്ട് കൊന്നുകളയുന്നതിന്റെ ഭീകരത എത്രയായിരിക്കും ആ മാതൃഹൃദയങ്ങളുടെ നൊമ്പരം എത്രമാത്രം വലുതായിരിക്കും എത്രമാത്രം തീവ്രമായിരിക്കും ആ സമയത്ത് ഫിറഔനിന്റെ നാട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീയുടെ കഥ പരിശുദ്ധ ഖുർആൻ ഒരു മഹദിയുടെ കഥ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അത് മറ്റാരുമല്ല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ അവരെ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവണം പ്രസവിക്കുമ്പോ പടച്ചോനെ എനിക്കൊരു പെൺകുട്ടിയെ തന്നാൽ ആ കുട്ടിയെ ഓമനിക്കാൻ എനിക്ക് കഴിയും ആ കുട്ടിക്ക് പാലൂട്ടാൻ എനിക്ക് കഴിയും അതിനെ വളർത്താൻ എനിക്ക് കഴിയും റബ്ബേ ഇതെങ്ങാനും ആൺകുട്ടിയാണെങ്കിൽ അവനെ ഒന്ന് താരാട്ട് പാടാൻ പോലും എനിക്ക് കഴിയില്ല എന്ന് ഒരുപക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം അവര് പ്രസവിച്ചത് ആൺകുട്ടിയെയാണ് ആ ചോര പൈതലിനെ കയ്യിലെടുത്തുകൊണ്ട് അവർ അള്ളാഹുവിനോട് പരാതി പറയാണ് റബ്ബേ ദുർബലയാണ് ഞാൻ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ സ്വന്തം കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല അവൻ കൊല്ലപ്പെടാൻ പോവാൻ എന്റെ കൺമുന്നിലിട്ട് എനിക്കത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ ഇവനെ ഏറ്റെടുക്കണം റബ്ബേ ഇവന്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ പറഞ്ഞപ്പോ അള്ളാഹു എന്താണ് അവരോട് പറഞ്ഞത് അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയമുണ്ടെങ്കിൽ നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് അവനെ ഭദ്രമായ ഒരു പെട്ടിയിലടച്ചിട്ട് ആ മുന്നിൽ കാണുന്ന നദിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കിക്കളാം ആ ഉമ്മ അതുപോലെ ചെയ്തു എങ്കിലും മാതൃഹൃദയമാണ് മൂത്ത മോളോട് പറഞ്ഞു മോളെ ആ പെട്ടി എവിടേക്കാണ് പോകുന്നത് നീ ഒന്ന് നോക്കണം എന്താണ് സംഭവിക്കുന്നത് അറിയണല്ലോ അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠത്തി ആ പെട്ടിയുടെ കൂടെ അങ്ങനെ പോയി ആ പെട്ടി കിട്ടുന്നത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടക്കി ആ പെട്ടി കിട്ടുന്നത് ഫിറൌന്റെ കയ്യിൽ തന്നെയാണ് ഫിറൌനൊന്നും മുന്നും പിന്നൊന്നും ചിന്തിക്കാനില്ല കൊന്നുകളയുക അപരിചിതനായ ഒരു കുട്ടി അറിയാത്തൊരു കുട്ടി അയാളുടെ ഒരു തനി സ്വഭാവം അതിനെ കൊല്ലുക എന്നതാണ് അയാൾ കൊല്ലാൻ വേണ്ടി വാളെടുത്തപ്പോ അയാളുടെ ഭാര്യ അയാളുടെ കൈ പിടിച്ചു പറഞ്ഞു വേണ്ട കൊല്ലണ്ട നമുക്ക് കുട്ടികളില്ല ഇവനെ നമുക്കൊരു ദത്തു പുത്രനായി സ്വീകരിക്കാം ഭാവിയിൽ ഇവൻ നമുക്ക് കൺകുളിർമയായേക്കാം എന്തോ സ്വന്തം ഭാര്യയുടെ വാക്കുകൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തറച്ചു അള്ളാഹു തറപ്പിച്ചു അയാളതനുസരിച്ചു വാള് തിരിച്ചു വെച്ചു ആ കുട്ടിയെ ദത്തെടുത്തു
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔൻ ദത്തുപുത്രനായി സ്വീകരിച്ചു. എന്നിട്ട് നാട് മുഴുവൻ വിളംബരം ചെയ്തു, കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിയുന്ന സ്ത്രീകൾ കൊട്ടാരത്തിലെത്തുക, രാജവിളംബരയാണ്. ആളുകൾ വരിവരിയായി കൊട്ടാരത്തിന്റെ മുന്നിൽ ക്യൂ നിന്നു. എല്ലാവരും അവരുടെ മാറോട് കുട്ടിയെ ചേർത്തു. ആരിൽ നിന്നും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാല് കുടിച്ചില്ല, ആരിൽ നിന്നും പാല് കുടിച്ചില്ല. അവസാനം ഈ രംഗം കണ്ടിട്ടാണ് കൊട്ടാരത്തിലേക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠത്തിൽ കയറി വരുന്നത്. അവര് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ടുവരാം, അവരിൽ നിന്നൊരു പക്ഷേ ഈ കുട്ടി പാല് കുടിച്ചേക്കാം. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയെയും കുട്ടി ജ്യേഷ്ഠത്തി ആ കൊട്ടാരത്തിലേക്ക് വന്നു. സ്വന്തം മകനെ അവർ ഫിറാവുനിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, മാറോടനച്ചു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമാധാനത്തോടെ ശാന്തിയോടെ സ്വന്തം ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചു. ഈ ഒരു സംഭവം നമുക്ക് എന്താണ് മനസ്സിലാവുക പ്രിയപ്പെട്ടവരെ? ഒന്ന് ആലോചിച്ച് നോക്ക്, മണിക്കൂറുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ, മണിക്കൂറുകൾക്ക് മുമ്പ് ഏതൊരു ഭരണാധികാരിയെ പേടിച്ചിട്ടാണോ ആ ദുർബലയായ സ്ത്രീ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈനീട്ടിയത്? ഏതൊരു ഭരണാധികാരിയുടെ പട്ടാളക്കാര് തന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി വന്ന് തന്റെ ചോര പൈതലിന്റെ കഴുത്തറത്ത് കളയുമെന്ന് വിചാരിച്ചിട്ടാണോ ആ ഉമ്മയുടെ നയനങ്ങൾ നിറഞ്ഞത്? അതേ ഭരണാധികാരിയുടെ പട്ടാളക്കാര് ചുറ്റിലും കാവൽ നിർത്തിക്കൊണ്ട്, അതേ ഭരണാധികാരിയുടെ ചെലവിൽ, അതേ ഭരണാധികാരിയുടെ സംരക്ഷണത്തിൽ ആ ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ പാലൂട്ടാൻ, ആ ഉമ്മക്ക് സ്വന്തം കുഞ്ഞിനെ താരാട്ട് പാടാൻ, ആ ഉമ്മക്ക് സ്വന്തം കുഞ്ഞിനെ താലോലിക്കാനുള്ള അവസരം നൽകിയവൻ അല്ലാഹുവാണ്. അല്ലദീ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന അല്ലാഹ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ഹൃദയത്തിന്റെ തേട്ടമറിഞ്ഞ റബ്ബ് ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പടച്ചവൻ ഇന്നും നമ്മുടെ ദുആകൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ വെമ്പലുകൾ അവൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവനിലേക്ക് പോകാൻ തയ്യാറല്ല എന്നതാണ്. നാടിന്റെ നാല് മൂലകളിലുമുള്ള ഈ ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ബസ് പിടിച്ച് ഓട്ടോ പിടിച്ച് പോവാണ്, നാല് ഭാഗത്തേക്ക് തങ്ങന്മാരുടെ അടുത്തേക്കും ജിന്നുമ്മമാരുടെ അടുത്തേക്കും ജിന്നുപ്പമാരുടെ അടുത്തേക്കും സിദ്ധന്മാരുടെ അടുത്തേക്കും മലയന്മാരുടെ അടുത്തേക്കും ഇങ്ങനെ പോവാൻ ഓരോ ഉസ്താദുമാരോട് ഈ ഇന്റർനെറ്റിൽ നടക്കുന്ന ക്ലാസിന്റെ താഴെ ചോദിക്കുന്ന കേൾക്കാം, ഭർത്താവിന് കുറെ കടമുണ്ട്, എങ്ങനെയാണ് ആ കടം തീർക്കാനുള്ള എന്തെങ്കിലും ദുആ ഉണ്ടോ, കടം തീർക്കാൻ എന്താണ് ഓതേണ്ടത്, ജോലി കിട്ടാൻ എന്താണ് ചെല്ലേണ്ടത്, ജോലിയില് ഉയർച്ച കിട്ടാൻ പാടേണ്ടത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ തങ്ങന്മാരുടെ വീട്ടിന്റെ പുറത്തൊക്കെ ഉണ്ടാവുന്ന ഭൂരിഭാഗം മനുഷ്യരും സ്ത്രീകളായിരിക്കും. അവരോട് ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോ കാരണമാണ് പറയുക. എന്താണ്? മോക്ക് പെട്ടെന്ന് കല്യാണം ഉണ്ടാവാൻ, മോന് പെട്ടെന്ന് ജോലി കിട്ടാൻ, മോഹ നല്ല വിദ്യാഭ്യാസം കിട്ടാൻ, മാർക്ക് കിട്ടാൻ, എത്രത്തോളം എന്നറിയോ പ്രിയപ്പെട്ടവർ, പരീക്ഷക്ക് പോകുമ്പോ എടുക്കാനുള്ള പേന വരെ മന്ത്രി ചൂതിക്കൊടുത്ത നാടാണ് നമ്മുടെ നാട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം വീടിന്റെ ഉള്ളിൽ മടക്കി വെച്ച മുസല്ലയിൽ പരിഹാരമുണ്ട്. ആ മുസല്ല നിവർത്തി രണ്ട് റക്അത്ത് നമസ്കരിച്ച് അല്ലാഹ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനക്കാണ് പ്രിയപ്പെട്ടവർ ഉത്തരം കിട്ടാതിരിക്കുക? വസ്തഈനു ബിസ്സബരി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിനോട് നിങ്ങൾ കാവലിനെ തേടുക. പക്ഷേ ആ രണ്ട് കാര്യങ്ങൾ, നമസ്കാരവും ക്ഷമയും എന്ന് പറയുന്നത്, ഖുശു ഇല്ലാത്ത മനുഷ്യർക്ക്, ഭയഭക്തി ഇല്ലാത്ത മനുഷ്യർക്ക് അങ്ങേയറ്റം പാടുപെട്ടൊരു സംഗതിയാണ്. ഒരുപക്ഷേ 100 കിലോമീറ്റർ ട്രെയിനിൽ കയറി പോയി ഒരു ദർഗയിൽ തലയിൽ ഇങ്ങനെ പൈസ ഊഞ്ഞിട്ട് അതിലിടാൻ അത്ര പ്രയാസം തോന്നില്ല. രണ്ടര കാത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും, ഒരു വിശ്വാസം കിട്ട മനസ്സിൽ വരില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദ്യമായി നമ്മൾ ക്ലിയറാക്കേണ്ടത് ആ വശമാണ്. ആദ്യമായി നമ്മൾ നന്നാക്കേണ്ടത് ആ വശമാണ്. എന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഖൈറാണെങ്കിലും ഷെറാണെങ്കിലും അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ആ റബ്ബിന് മാത്രമേ എന്നിലേക്ക് വരുന്ന ഒരു ഷെറിനെ തടയാൻ കഴിയുള്ളൂ. ആ റബ്ബിന് മാത്രമേ എന്നിലേക്ക് വരുന്ന ഒരു ഖൈറിനെ എന്നിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. അല്ലാഹുവേ, നീ തന്നത് തടയാൻ ആരുമില്ല റബ്ബേ, നീ തടഞ്ഞത് തരാനും ആരുമില്ല. നിന്റെ വിധിക്ക് റദ്ദ് പറയാൻ, നിന്റെ വിധിക്ക് മുന്നിൽ വിലക്കേർപ്പെടുത്താൻ ആർക്കും കഴിയില്ല നാഥ എന്ന് നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. ആ അല്ലാഹുമായുള്ള ബന്ധം, ഒരു രഹസ്യമായ ബന്ധം, ഹൃദയം കൊണ്ടുള്ള ബന്ധം, എന്ത് കാര്യങ്ങളും പടച്ചവനോട് പറഞ്ഞാൽ സമാധാനമടയുന്ന ഒരു ഹൃദയം നേടിയെടുക്കാൻ
ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ ഒന്നാമത്തെ പടി നിങ്ങൾ പൂർത്തിയാക്കി. രണ്ടാമതായി, നല്ലൊരു ഭാര്യയാവാൻ ശ്രമിക്കുക, നല്ല അടിമയാവുക, നല്ലൊരു ഭാര്യയാവുക. എന്താണ് നല്ല ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ, നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഭർത്താവിന് വിളമ്പിക്കൊടുക്കുന്നവളാണോ നല്ല ഭാര്യ? ഭർത്താവിന്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ കഞ്ഞിന്റെ വെള്ളത്തിൽ മുക്കി പപ്പടം പോലെ ഇങ്ങനെ നേരെ നിൽക്കുന്ന രൂപത്തിലാക്കി കൊടുക്കുന്നവളാണോ നല്ല ഭാര്യ? അതൊക്കെ കൂലിയുള്ള കാര്യമാണ്, പ്രതിഫലമുള്ള കാര്യമാണ്, ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു നല്ല ഭാര്യ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ യാത്രയിൽ, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ, ആ വഴിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഭർത്താവിന്റെ കൈപിടിക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഉപജീവനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവരുടെ ഭാര്യമാർ എന്താണ് പറഞ്ഞത്? രണ്ട് ദിവസമായി കുട്ടികളുടെ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം, കാലി കൈയായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കലും അല്ല. പുറത്തേക്ക് പോകുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരോട് അവർ പറഞ്ഞത് എന്താണ്? വിശപ്പ് നമുക്ക് സഹിക്കാം, ഒരുപക്ഷെ ദിവസങ്ങളായിട്ടുണ്ടാവും, സ്വന്തം മക്കൾക്ക് കുടിക്കാൻ വെള്ളം മാത്രം കൊടുക്കുന്നു, എന്നിട്ടും അവർക്കൊരു പ്രശ്നമില്ല. അവർ പറയാണ് വിശപ്പ് നമുക്ക് സഹിക്കാം, കരയുന്ന മക്കളെ നമുക്ക് സാന്ത്വനിപ്പിക്കാം, സമാധാനിപ്പിക്കാം, ഇന്നൊരു രാത്രി കൂടി വിശന്തു കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം, പ്രശ്നമില്ല. പക്ഷേ അള്ളാഹുവിന്റെ നരകാഗ്നിയെ സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല കേട്ടോ. അള്ളാഹുവിന്റെ നരകത്തിന്റെ തീയെ സഹിക്കാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും നമ്മുടെ കുരുന്നുകളെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് തിരിച്ചു വരുമ്പോ കയ്യിലൊന്നുമില്ലെങ്കിലും പ്രിയപ്പെട്ടവനെ, കാലു കൈയുമായി വന്നോളൂ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാം. ഹറാമിന്റെ ഒരു നാണയ തൊട്ടുപോലും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവരുതേ എന്ന കർക്കശമായ നിർദ്ദേശവും സ്നേഹോപദേശവും നൽകിയിട്ട് കൊണ്ടാണ് അവര് ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞയച്ചത്. നമ്മുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? ഭർത്താവിന്റെ വരുമാനത്തെ കുറിച്ച് ബോധമില്ലാതെ, ഭർത്താവിന്റെ വരവിനെ കുറിച്ച് ബോധമില്ലാതെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടാകുമ്പോ, കുടുംബത്തിലൊരു വീട്ടിക്കൂടൽ ഉണ്ടാകുമ്പോ, അകന്ന ബന്ധത്തിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോ, അവിടെ നമ്മൾ ഇത്ര കൊടുക്കണം, ഇവിടെ നിങ്ങൾ ഇത്ര കൊടുക്കണം, വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോ ഇങ്ങ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അയാളുടെ പോക്കറ്റിൽ എത്ര പൈസയുണ്ട് എന്നൊരു ചിന്തയും ഇല്ലാതെയാണ് പറയുന്നത്. ഇതെവിടേക്കാണ് യഥാർത്ഥത്തിൽ പുരുഷന്മാരെത്തിക്കുക? ബാങ്ക് ലോൺ എടുക്കാൻ എത്ര കല്യാണങ്ങളാണ് ബാങ്ക് ലോൺ എടുത്ത് നടക്കുന്നത്? വീടിന്റെ ആധാരം പണയം വെക്കുക, എന്നിട്ട് ബാങ്ക് ലോൺ എടുക്കുക, സ്വർണം പണയം വെക്കുക, ബാങ്ക് ലോൺ എടുക്കുക. എന്താണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ? ഫൈലം തഫഅലു ഫഅദനു ബിഹർബി മിനല്ലാഹി വറസൂലി. ബാങ്കിന്റെ ഓരോ പടവുകളും നമ്മൾ കയറി പോകുമ്പോ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പടച്ചോനെ, ഞാനിതാ നിന്നോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. അള്ളാഹുവെ, ഞാനിതാ നിന്നോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. പടച്ചറബെ, ഞാനിതാ നിന്നോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലാതെ ബാങ്കിന്റെ പടികൾ കയറി പോകാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ഏത് ബാങ്കിലേക്കും പോയി നോക്കൂ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ബാങ്കുകളിലേക്ക് പോയി നോക്കൂ, പർദ്ദയിട്ട രണ്ട് സ്ത്രീകളെങ്കിലും കാണാതെ അവിടെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റൂല. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? സ്വർണം കയ്യിൽ ഇങ്ങനെ എടുത്ത് അത് തൂക്കിയിട്ട് ഈ പണയ പൈസ പാസ്സായി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കാൻ അള്ളാഹുവിന്റെ ശാപം പേറി, അള്ളാഹുവിന്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ പണം, പ്രിയപ്പെട്ടവർ, നിങ്ങൾ സ്വീകരിക്കുന്ന ആ പണം, അതുകൊണ്ട് ഒരു വറ്റ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തിന്നാൻ കൊടുത്താൽ അവരുടെ ദുആ നിങ്ങൾക്ക് കിട്ടോ? അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടോ? ആലോചിച്ചു നോക്ക്. തീരെ ഈ പലിശയുടെ വിഷയത്തിൽ തീരെ ഗൗരവമില്ലാത്ത ആളുകളാണ് നമ്മുടെ ഉമ്മത്തിലെ സ്ത്രീകൾ. ചെറിയ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ മതി, പൊന്നു കൊണ്ടുപോയി പണയം വെക്കുക, അല്ലെങ്കിൽ വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കുക. പണയം വെച്ച ആരും ഇന്നുവരെ, വളരെ അപൂർവമല്ലാതെ, തിരിച്ചെടുത്തിട്ടുമില്ല. വീട് വേറെ ആരുടെങ്കിലും സഹായമില്ലാതെ ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ രക്ഷപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് കാണിക്കുന്നത്? ആരെ കാണിക്കാനാണ്? നമ്മുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത്. എന്താണ്? നാണക്കേടല്ലേ? എന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? അല്ലെങ്കിൽ അത്ര കൊടുത്താൽ നാണക്കേടല്ലേ? ഇങ്ങനെ മാത്രം ചെയ്താൽ ആരുടെ മുന്നിലാണ് നാണക്കേട്? പ്രിയപ്പെട്ടവരെ, ആരുടെ മുന്നിലാണ് മാനക്കേട്? എനിക്ക് ഇത്രയേ ഉള്ളൂ, എന്റെ ഭർത്താവിന് ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ എന്തിനാണ് നമ്മൾ നാണിക്കുന്നത്? എത്രയൊക്കെ അലങ്കാരങ്ങൾ നമ്മൾ കാണിച്ചാലും, എത്രയൊക്കെ പണത്തിന്റെ പെരുപ്പം നമ്മൾ കാണിച്ചാലും, അവസാനം മാറടി മണ്ണിൽ നമ്മൾ കൊണ്ടേക്കും, എന്നിട്ടൊരു തലയിണയും വെച്ചിരും, മണ്ണിന്റെ ഉണ്ട നമ്മുടെ കവിളിലേക്ക് ചേർത്ത് വെച്ചിരും. ആ മണ്ണിന്റെ ഉണ്ടയിലൂടെയാണ് പുഴുക്കൾ അങ്ങനെ അരച്ചു കയറുക കണ്ണിലേക്ക് മൂക്കിലേക്ക്. മൂന്ന് ദിവസം കഴിഞ്ഞ ആ രണ്ട് കണ്ണുകൾക്ക് പകരം രണ്ട് വലിയ ഗുഹകളായിരിക്കും. ആ അവസ്ഥയിലേക്ക് പോകാനുള്ളവരാണ് നമ്മളെല്ലാവരും.
അതിന് അഭിമാനം നല്ല പറയാ, ദുരഭിമാനം എന്നാണ് പറയാ. ثم ذهب الى اهله يتمطى اولى لك فاولى ثم اولى لك فاولى. അവൻ അവന്റെ കുടുംബത്തിലേക്ക് മടങ്ങി ദുരഭിമാനത്തോടു കൂടി. ആ ദുരഭിമാനം നമുക്ക് ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ. എനിക്ക് പറയാനുള്ളത്, ദുരഭിമാനം കാരണം നമ്മൾ ചെലവാക്കുന്ന ഒരു രൂപക്ക് പോലും വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, നമുക്കതിന് പ്രതിഫലം കിട്ടൂല, നമുക്കതിനൊരു നന്മയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നേരിന്റെ പാതയിൽ, നന്മയുടെ പാതയിൽ, ഹലാലിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ തയ്യാറാവുക. അയാളുടെ പോക്കറ്റിലുള്ള പണം 100% ഹലാലാണെങ്കിൽ മാത്രമേ കബറിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുള്ളൂ. നിങ്ങളുടെ മക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ, പടച്ചറബ് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നിങ്ങളുടെ മക്കൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പാദ്യം ശുദ്ധമാവണം, അതിൽ ഹറാമ് കലരാതിരിക്കണം. ഹറാമ് കലർന്ന ഭക്ഷണം, ഹറാമ് കലർന്ന സമ്പാദ്യമുള്ള ഭർത്താവിന്റെ മക്കൾ നിങ്ങൾക്ക് കൺകുളിർമ നൽകാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് സമാധാനം നൽകാൻ സാധ്യതയില്ല. മനസ്സിലാക്കുക, ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ ജീവിക്കാൻ തയ്യാറാവുക, അതാണ് ഏറ്റവും നല്ല ഭാര്യ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ തന്റെ മകൻ ഇസ്മായിലിനെ സന്ദർശിക്കാൻ പോവാൻ, ആ സമയത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വീട്ടിലില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ ഉള്ളത്. ഭാര്യയോട് ചോദിച്ചു, എവിടെ ഇസ്മായിൽ എവിടെ? അവര് പറഞ്ഞു, അദ്ദേഹം ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭാര്യയോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം, ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ആ ഭാര്യ മറുപടി പറഞ്ഞു, വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്, ആകെ കഴിക്കാനുണ്ടാവുക കുറച്ച് ഇറച്ചിയും വെള്ളവും മാത്രം, വേറൊന്നുമില്ല വീട്ടിൽ, എന്നും ഇറച്ചിയും വെള്ളവും തന്നെ, ഇതന്നെ കഴിച്ചു കഴിച്ചു മടുത്ത്. അങ്ങനെ ഒരുപാട് പരാതികൾ പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭാര്യയോട് പറഞ്ഞു, മോളെ, നിന്റെ ഭർത്താവ് തിരിച്ചു വന്നാൽ ഇന്ന രൂപത്തിലുള്ള ഒരാൾ വന്നു എന്ന് അവനോട് പറയണം, വീടിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കണം എന്നും അവനോട് പറയണം എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചുപോയി. ഇസ്മായിൽ നബി തിരിച്ചു വന്നു. ഭാര്യ പറഞ്ഞു, ഇന്നൊരാൾ വന്നിരുന്നു, വൃദ്ധനായ നീളമുള്ള ഒരാളൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചു, എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ വീടിന്റെ ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കണം എന്നൊന്ന് പറഞ്ഞിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വന്നത് മറ്റാരുമല്ല, എന്റെ ഉപ്പയാണ്, എന്റെ വാപ്പയാണ്. വീടിന്റെ ഉമ്മറപ്പടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നീയാണ്, നിന്നെ മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് കൂടുതൽ സൗകര്യം കിട്ടുന്നിടത്ത് തന്നെ ജീവിക്കാം, കൂടുതൽ സന്തോഷം കിട്ടുന്നതിന് നിനക്ക് ജീവിക്കാം, ഞാൻ നിന്നെ തടയാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭാര്യയുമായുള്ള ബന്ധം ഏർപ്പെടുത്തി. കുറച്ച് നാളുകൾക്ക് ശേഷം ഇബ്രാഹിം നബി വീണ്ടും വന്നു. അപ്പൊ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത ഭാര്യയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹം അപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി അവരോട് വിശേഷങ്ങൾ ചോദിച്ചു. അവര് മറുപടി പറഞ്ഞു, അൽഹംദുലില്ലാ, സുഖമാണ്, കഴിക്കാൻ ധാരാളം മാംസമുണ്ട്, കുടിക്കാൻ ധാരാളം വെള്ളമുണ്ട്, ജീവിതം സൗഖ്യത്തിലാണ്, സന്തോഷത്തിലാണ്, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് ആ ഭാര്യ മറുപടി പറയാണ്. സന്തുഷ്ടനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പെണ്ണിനോട് പറഞ്ഞു, ഇസ്മായിൽ വന്നാൽ ഇന്ന് ഒരാൾ വന്നു എന്ന് പറയണം, ഈ വീടിന്റെ ഉമ്മറപ്പടി ഉറപ്പിച്ചു നിർത്താനും അവനോട് പറയണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചുപോയി. ഇസ്മായിൽ നബി തിരിച്ചു വന്നപ്പോ ഭാര്യ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇസ്മായിൽ നബി പറഞ്ഞു, വന്നത് എന്റെ വാപ്പയാണ്, ഇബ്രാഹിമാണ്, അദ്ദേഹം ഉമ്മറപ്പടി എന്ന് പറഞ്ഞത് നിന്നെ കുറിച്ചാണ്, നിന്റെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും രണ്ട് മെന്റാലിറ്റിയാണ്. ഒന്നാമത്തെ മെന്റാലിറ്റി എന്താണെന്നറിയാം? നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കണ്ണ അയൽപക്കത്തേക്കായിരിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരികളുടെ അടുത്തേക്കായിരിക്കും. ഭർത്താവിന് ഒരു മാരുതി കാർ ഉണ്ടാവും, ആൾട്ടോ കാർ ഉണ്ടാവും, എങ്കിലും അപ്പുറത്തെ അയൽക്കാരന്റെ വീട്ടിലുള്ള സ്വിഫ്റ്റ് കാർ നോക്കിയിട്ട് നമുക്കൊരു ആൾട്ടോ അല്ലേ ഉള്ളൂ, അയാൾക്ക് സ്വിഫ്റ്റ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരു സൈക്കിള് മാത്രമേ വീട്ടിലുള്ളൂ, ഒരു ബൈക്ക് മാത്രമേ വീട്ടിലുള്ളൂ എങ്കിലും, കണ്ടിട്ടില്ലേ ചില കുടുംബങ്ങൾ ഉമ്മയും ഉപ്പയും മൂന്ന് മക്കളൊക്കെ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ? കാണുമ്പോൾ നമുക്ക് ഒരു ബേജാറാണ്, എന്നാലും അതുകൊണ്ട് സംതൃപ്തി അടയുന്ന സ്ത്രീകളും ഒരു ഭാഗത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അങ്ങനെ സംതൃപ്തി അടയാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടെ ഈ ദുനിയാവിലേക്ക് വരുമ്പോ പടച്ചോൻ ഒരു മനുഷ്യന്റെ തലയിൽ എന്താണ് അയാളുടെ റിസ്ക് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവിന് അല്ലാഹു നൽകിയ റിസ്ക് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം, അതുകൊണ്ട് സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഹറാമിന്റെ വഴിയിലേക്ക് ആ മനുഷ്യൻ സഞ്ചരിക്കാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയണം. അദ്ദേഹത്തെ കൊണ്ട് തഹജ്ജുദ് നമസ്കരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. രാവിലെ എഴുന്നേറ്റ് വുളൂ ചെയ്ത് തഹജ്ജുദ്
നമസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ സ്വർഗപ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, തന്റെ അരികിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച്, തന്റെ മക്കളുടെ ജീവിതത്തിന്റെ നന്മക്ക് വേണ്ടിയും അവരുടെ വിജയത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ച്, എന്നിട്ട് ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന ഒരു സ്ത്രീയേക്കാൾ സുന്ദരമായ ഒന്ന് വേറെന്താണ് ഈ ലോകത്തുള്ളത്? നല്ല ഭാര്യയാവുക. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ സഞ്ചാരത്തിൽ നല്ല ഉമ്മയാവാൻ നിങ്ങൾ തയ്യാറാവുക. നല്ലൊരു ഉമ്മയാവണം. എന്താണ് നല്ല ഉമ്മ എന്ന് പറഞ്ഞാൽ? കുട്ടികൾ ചോദിക്കുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയല്ല ഏറ്റവും നല്ല ഉമ്മ. കുട്ടികളുടെ വാശിക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നവളല്ല നല്ല ഉമ്മ. മറിച്ച് നല്ല ഉമ്മ എന്നാൽ ജീവിതത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പാഠങ്ങൾ ആവശ്യമുള്ള സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നവളാണ് നല്ല ഉമ്മ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ ഉമ്മമാരുടെ പതിപ്പുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. എത്ര വലിയ പ്രധാനമന്ത്രി ആയാലും, എത്ര വലിയ സംഘടന നേതാക്കളായാലും, എത്ര വലിയ രാഷ്ട്രീയ നേതാക്കളായാലും, എത്ര വലിയ പണക്കാരനായാലും, അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അയാളെ പ്രസവിച്ച അയാളെ പോറ്റി വളർത്തിയ അയാളുടെ ഉമ്മയുടെ വ്യക്തിത്വത്തിന്റെ പതിപ്പാണ് അയാളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല വ്യക്തിത്വമുള്ള കുട്ടികളെ, നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളെ സമൂഹത്തിന് നൽകാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ വിഷയം പറയാൻ കാരണം, ഇന്നിന്റെ കാലഘട്ടത്തിൽ കുട്ടികൾ എത്രമാത്രം ഭയാനകമായ വഴികേടിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന് സ്വപ്നം കാണാൻ പോലും മുൻതലമുറയിലുള്ള ആളുകൾക്ക് കഴിയില്ല എന്നതാണ് സത്യം. അറിയില്ലേ, ഈ അടുത്ത കാലത്ത് പാലക്കാട് വെച്ച് അടുത്ത ദിവസം, കുറച്ച് ഈ ആഴ്ചയിൽ തന്നെയാണെന്ന് തോന്നുന്നു, സാലിഹ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിച്ച്, ഒരുപാട് കഞ്ചാവ് ഉപയോഗിച്ച് ജീവിതം നശിച്ചു എന്നതിന്റെ വക്കിലെത്തിയപ്പോ എന്തോ അള്ളാഹു ഒരു തിരിച്ചറിവ് കൊടുത്ത, അള്ളാഹു തിരിച്ചു വിളിച്ച, ഹിദായത്ത് കിട്ടിയ, വെളിച്ചം കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ അവനവന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മെ ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ഇനിയുള്ള കാലം നമ്മുടെ മക്കൾ ഏതവസ്ഥയിലേക്ക് മാറും പഠിച്ചോന് മാത്രമേ അറിയുള്ളൂ. ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്നത് നമുക്കൊന്നും പേര് പോലും പറയാൻ കഴിയാത്ത അത്രയും വലിയ മയക്കുമരുന്നുകളാണ്. കഞ്ചാവ് എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമായി മാറിയിരിക്കാൻ, എലിവിഷം ഉപയോഗിച്ച കഞ്ചാവ് വരെ ആണ് നമ്മുടെ മക്കൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി പറഞ്ഞ പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഹൃദയത്തിൽ വല്ലാതെ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവൻ പറയാൻ, അവൻ ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് അത് വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥ എത്തിയപ്പോ ബൈക്ക് മോഷണം തുടങ്ങി. ബൈക്ക് മോഷണത്തിൽ അവൻ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പോ അവന്റെ ഈ ലഹരി മരുന്ന് മാഫിയായിട്ടുള്ള ബന്ധം പോലീസ് അറിഞ്ഞു. അങ്ങനെ അവർക്കുള്ള പ്രത്യേകമായ സെല്ലിൽ അവനെയും അവന്റെ കൂട്ടുകാരനെയും ചെന്ന് അടച്ചു. എന്നാണ് അവിടേക്ക് വേറെ ആറ് കുട്ടികൾ വന്നു. ഈ ആറ് കുട്ടികളുടെ അവസ്ഥ അവൻ പറയാണ്, അവരാ സെല്ലിൽ അടച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഭാവം മാറാൻ തുടങ്ങി. അവരുടെ മുഖഭാവം അവർ എന്തൊക്കെയോ കൂട്ടാൻ തുടങ്ങി. അവസാനം അവർ ചുറ്റിലിരുന്നിട്ട് ഒരാളുടെ കയ്യിന് മുറിവുണ്ടാക്കുക, എന്നിട്ട് ആ മുറിവിൽ നിന്ന് വരുന്ന രക്തം എന്ത് ചെയ്യുക, എല്ലാരും കൂടി മണപ്പിക്കുക, എന്നിട്ട് ആ രക്തം രുചിക്കുക, എന്നിട്ട് അടുത്ത ആളുടെ കൈ മുറിവുണ്ടാക്കുക, എന്നിട്ട് ആ രക്തം രുചിക്കുക. രക്തരക്ഷസികളെ പോലെ സ്വന്തം ശരീരത്തിന്റെ രക്തത്തിൽ നിന്ന് പോലും ലഹരി നുണയാൻ കുതിക്കുന്ന ഒരു കൗമാരത്തെയാണ് ഇതിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മക്കളും അതിലേക്കാണ് വളർന്നു വരുന്നത്. റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേനാഥ. സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് ഞങ്ങളെ നീ നേതാക്കളാക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഉമ്മമാരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ അതിന് ഏതാനും മാസങ്ങൾക്കപ്പുറം സ്വന്തം മാതാപിതാക്കളെ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചതിന്റെ വിഷയത്തിലാണ് ക്രൂരമായി കുത്തിക്കൊന്നത് ഒരു ചെറുപ്പക്കാരൻ. വെള്ളം ചോദിച്ചെന്തോ ഒരു ചെറിയ തർക്കമുണ്ടായി. അടുക്കളയിലേക്ക് ചെന്ന് പച്ചക്കറി മുറിക്കുന്ന കത്തി എടുത്തു വന്ന് ഉമ്മയുടെ ശരീരത്തിലേക്ക് ആവർത്തിച്ച് പൊട്ടാൻ, എന്നിട്ട് ആ ഉമ്മയുടെ രക്തം ഇങ്ങനെ തളം കെട്ടിക്കിടക്കുമ്പോ അതിലയാളെ വഴുതി വീഴാൻ, എന്നിട്ട് വീണ്ടും എഴുന്നേറ്റിട്ട് മുറിയിൽ ആക്സിഡന്റ് സംഭവിച്ചു കിടക്കുന്ന വാപ്പാനെയും കുത്തി കൊല്ലാൻ, എന്നിട്ട് മരണം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി വീടിന്റെ പിറകു വശത്ത് പോയി കീടനാശിനി എടുത്തു കൊണ്ടുവന്ന് ആ മാതാവിന്റെ മുറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇത്രത്തോളം നശിച്ച ഒരു കാലഘട്ടം, ഇത്രത്തോളം കുട്ടികൾ വല്ലാത്തൊരു പൈശാചിക അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം,
ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് നിങ്ങൾ ഒരിക്കലും ഫോൺ വെച്ച് കൊടുക്കരുത്. നിങ്ങളുടെ മക്കളുടെ കൈകളിലേക്ക് അനാവശ്യമായ വീഡിയോകളും അനാവശ്യമായ ഗെയിമുകളും നിങ്ങൾ വെച്ചു കൊടുക്കരുത്. നിങ്ങൾ അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്കൊരിക്കലും തിരിച്ചു വിളിക്കാനാവാത്ത ഒരു മായിക ലോകത്തേക്കാണ്. നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയില്ല. മൂന്നോ നാലോ വയസ്സുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഒരു പക്ഷെ പാസ്വേഡ് ഇട്ട് താൽക്കാലികമായി അവനെ തടയാൻ കഴിയും. ആ പാസ്വേഡ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന പാസ്വേഡുകളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന സ്ക്രീൻ ലോക്കുകളും അവനോ അവളോ കണ്ടുപിടിക്കുന്ന കാലം അതിവിദൂരമൊന്നല്ല. മൂന്നോ നാലോ വർഷം കൊണ്ട് നിങ്ങൾ അറിയാത്ത പലതും നിങ്ങളുടെ ഫോണിൽ തന്നെ സംഭവിക്കും, നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്ത് സംഭവിക്കും. പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ കുട്ടികളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് വീട്ടിലേക്കാണ് വരുന്നത്. പണ്ടത്തെ കുട്ടികളൊക്കെ കൗമാരപ്രായത്തിൽ സിഗരറ്റ് ഒക്കെ വലിച്ചാൽ വീട്ടിൽ പോകില്ല, കാരണം ഉമ്മയും വാപ്പയും പിടിക്കും, വായ്ക്ക് സ്മെല്ലുണ്ടാവും, അവർ വീട്ടിലേക്ക് പോകില്ല. പക്ഷെ ഇന്നെന്താണ്, ഇത് അടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ്, ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. കണ്ണിന് ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു സ്മെല്ലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വീട്ടിൽ വന്നിട്ട് ഈ ഈ ലഹരിയുടെ അവസ്ഥയിൽ അവൻ ഇങ്ങനെ ഇരിക്കാൻ മാതാപിതാക്കൾ പറയും, ഓ എന്റെ മോൻ നല്ല മോനാണ്, ഓരെവിടെയും പോകുന്നില്ലല്ലോ, നേരത്തെ വീട്ടിലെത്തുന്നുണ്ട്, ഓനെ കൊണ്ടൊരു പ്രശ്നമില്ല, പരാതിയില്ല എന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത മയക്കുമരുന്നിന് അടിമപ്പെട്ട് സർവനാശത്തിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ കാലഘട്ടത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത് ഉമ്മമാർക്ക് തന്നെയാണ്. ഉമ്മമാരാണ് ചെറിയ മക്കൾ, മൂന്നും നാലും അഞ്ചും വയസ്സുള്ള. ഈ ലോകം അവർ കാണാൻ തുടങ്ങുമ്പോ, ഈ ലോകത്തെ കുറിച്ച് അവർ പഠിക്കാൻ തുടങ്ങുന്ന സമയം അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കണം, പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവിടെ കാക്കന്റെയും പൂച്ചന്റെയും കഥ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ കാർട്ടൂൺ ക്യാരക്ടറുകളുടെ കഥകളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവന്റെ ഹൃദയത്തിലേക്ക് ആ പ്രായത്തിൽ നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ അവന്റെ ഹൃദയമായി തീരും. ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൂട്ടുകെട്ടിന്റെ ചതിയിൽപ്പെട്ട് അവൻ വഴിതെറ്റിപ്പോയാലും ആ ചെറിയ ഹൃദയത്തിൽ നിങ്ങൾ വിത്ത് പാകിയ ആ വിത്തുകളുണ്ടല്ലോ, ആ വിത്തുകൾ ഉമ്മമാരെ നശിക്കാതെ അവിടെ കിടക്കും. ഏതെങ്കിലും ഒരു പ്രായത്തിൽ ആ വിത്ത് മുളക്കുക തന്നെ ചെയ്യും, അത് വലിയ വൻവൃക്ഷമായി വളരുക തന്നെ ചെയ്യും. നിങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ തീനാമ്പുകളാണ്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആള് കത്തിയില്ലായിരിക്കാം, പക്ഷെ ജീവിതത്തിൽ ഒരുപാട് വഴികേടിന് ശേഷമാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോഴെങ്കിലും അവന്റെ ആ ഹൃദയത്തിൽ ചെറുപ്പകാലത്ത് നിങ്ങൾ ഇട്ട് കൊടുത്ത ആ തീപ്പൊരിയുണ്ടല്ലോ, അതൊരു വലിയ തീയായി വളരുക തന്നെ ചെയ്യും. അവന്റെ പാപങ്ങൾ മുഴുവൻ കരിച്ചു കളയുന്ന ഒരു സമൂഹത്തിന് മാതൃകയായി അവൻ മാറിയേക്കാവുന്ന തരത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ധാർമ്മിക ഉപദേശങ്ങൾ അവന്റെ ഹൃദയത്തിൽ വർക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക. എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞുവല്ലോ, ഒരു ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ് പത്തപ്പെരിയത്ത്, ഇൻഷാല്ലാ 6-ാം തീയതി. നിങ്ങളുടെ മക്കളെ എല്ലാവരെയും അവിടേക്ക് പറഞ്ഞയക്കുക. അവരവിടുന്ന് പുതിയ കൂട്ടുകെട്ട് ഉണ്ടാക്കട്ടെ, പുതിയൊരു സർക്കിൾ ഉണ്ടാക്കട്ടെ, അവരവിടുന്ന് ചില കാര്യങ്ങൾ പഠിക്കട്ടെ, ഭാവിയിലേക്കുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ചില പ്രചോദനങ്ങൾ അവർ നേടിയെടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് ബാധ്യതകൾ, ജീവിതത്തിലെ എല്ലാ ബാധ്യതകളും സുന്ദരമായ രീതിയിൽ അവസാനിപ്പിച്ച്, സുന്ദരമായ രീതിയിൽ തീർത്ത് അവസാനം അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോ സ്വർഗപ്രവേശനം തുടങ്ങുന്നത് ഈ ദുനിയാവിൽ വെച്ച് തന്നെയാണ്. ശരയിൽ വെച്ച് അവിടെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗപ്രവേശനം തുടങ്ങുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചില ആളുകൾ, ചില മനുഷ്യർ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയം അവരുടെ ഹൃദയം അപ്പോഴും മിടിക്കുന്നുണ്ടാവും, അവരുടെ കണ്ണപ്പോഴും തുറന്നിട്ടുണ്ടാവും, അവരുടെ ശരീരം മുഴുവൻ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ വിധി വന്നിട്ടുണ്ടാകും, അള്ളാഹു നിശ്ചയിച്ച അവധി വന്നിട്ടുണ്ടാകും, അവർ ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ആ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളുടെ കട്ടിലിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് വെള്ളം നനച്ചു തരുന്ന മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ ചുറ്റിലും നിന്ന് നിങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടി, നിങ്ങളുടെ രോഗശമനത്തിന് വേണ്ടി, നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ സമയത്തുള്ള കാഴ്ച എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ജീവിതത്തിന്റെ ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ അവസാനിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു മനുഷ്യൻ
മനുഷ്യന്റെ ആ സമയത്തുള്ള കാഴ്ച എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, കണ്ണെത്താ ദൂരത്തോളം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിൽ അങ്ങനെ നിരന്നു നിൽക്കുമെന്നാണ്. ആ മലക്കുകളുടെ കയ്യിൽ എന്താണ് ഉണ്ടാവുക? മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവ അവരുടെ കൈകളിൽ ഉണ്ടാകും, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടാവും. ആ മലക്കുകളെയും നോക്കി ഈ മനുഷ്യൻ അങ്ങനെ കിടക്കുമെന്നാണ്. കുറച്ചു നേരം കഴിയുമ്പോ അല്ലാഹു മരണം കൊണ്ടേൽപ്പിച്ച, റൂഹ കൊണ്ടേൽപ്പിച്ച മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരും. എന്നിട്ട് ഈ മനുഷ്യന്റെ ഈ അവളുടെ അവന്റെ തലയുടെ ഭാഗത്തിരിക്കും. എന്നിട്ട് പറയും, യാ അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജറിന്റെ അവസാനത്തിൽ ആ ഒരു മൂന്നായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാൻ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയോടെ ഈ ശരീരത്തിനകത്ത് കഴിയുന്ന ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങാനുള്ള സമയമാണിത്. റാദിയതം മർദിയ, എപ്രകാരം ആ രക്ഷിതാവ് നിന്നെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, ആ രക്ഷിതാവിനെ കുറിച്ച് നീയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഫദ്ഖുലി ഫീ ഇബാദി, മുൻകാലത്ത് കഴിഞ്ഞുപോയ എന്റെ സദ്വൃത്തരായ ദാസന്മാർ എവിടേക്കാണോ പോയത് അവിടേക്ക് മടങ്ങാനുള്ള സമയമാണ്. ഉദ്ഖുലി ജന്നതി, എന്റെ സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നതി അല്ലതീ കുൻതും തുഅദൂ. അല്ലാഹു ആണ് എന്റെ റബ്ബെന്ന് പറയുകയും നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ മുകളിലേക്ക് അങ്ങനെ അവതരിപ്പിക്കുകയാണ്. ആ മലക്കുകൾ പറയുകയാണ്, അല്ലാ തഖാഫു വലാ തഹസനൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണുകയാണ്. മലക്കുകളെ ഇന്നുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കാണുകയാണ്. അവരുടെ ശബ്ദം ഇന്നുവരെ കേട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുകയാണ്. അല്ലാ തഖാഫു, അത് കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വലാ തഹസനൂ, നിങ്ങളൊരു യാത്രക്ക് പുറപ്പെടുകയാണ്. സ്വന്തം മക്കളെ വിട്ടുകൊണ്ട്, ഭാര്യയെ വിട്ടുകൊണ്ട്, വീട് വിട്ടുകൊണ്ട്, നാട് വിട്ടുകൊണ്ട്, സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇതാ യാത്ര തുടങ്ങുകയാണ്. ആ വേർപാടിന്റെ ദുഃഖവും നിങ്ങൾക്ക് വേണ്ടതില്ല. വലാ തഹസനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾ സന്തോഷിക്കുക, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിന്റെ പരുദീസ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് മലക്കുൽ മൗത്തിന്റെ ഈ വചനങ്ങൾ കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, ശരീരത്തിന്റെ അകത്തു നിന്നുള്ള ആത്മാവദാ റൂഹദാ പുറത്തേക്ക് വരികയാണ്. നിറയെ വെള്ളമുള്ള ഒരു പാനപാത്രത്തിൽ നിന്ന് എപ്രകാരമാണോ വെള്ളം പുറത്തേക്ക് വരിക, അതുപോലെ സുഗമമായി ആ റൂഹദാ പുറത്തേക്ക് വരികയാണ്. ആ റൂഹ് പുറത്തേക്ക് വരുന്ന സമയം ആ സ്വർഗത്തിൽ നിന്ന് വന്ന മലക്കുകൾ അവരുടെ കയ്യിലുള്ള കഫൻ പുടവ കൊണ്ട് ആ റൂഹിനെ പൊതിയുകയാണ്. ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് ആ കഫൻ പുടവ സുഗന്ധം പൂശുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ദാ റസൂൽ പറയുന്നു, സല്ലാ അലൈഹി മലായികത്തും ബൈനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ മുഴുവൻ, തെറ്റ് ചെയ്യാത്ത പരിശുദ്ധരായ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി അതാ കാവലിനെ തേടുകയാണ്, പൊറുക്കലിനെ തേടുകയാണ്. എന്നിട്ട് ഈ മലക്കുകൾ ആ മനുഷ്യന്റെ റൂഹും കൊണ്ട് ആകാശത്തേക്ക് പോകുമ്പോ പോകുന്ന വഴിയിലുള്ള മലക്കുകൾ മാലാഖമാര് മുഴുവനും ചോദിക്കുകയാണ്, ഏതൊരു മനുഷ്യനാണ്, ആരാണിത്, ഏതൊരു ഭാഗ്യവാനാണിതെന്ന് ചോദിക്കുമ്പോ കൊണ്ടുപോകുന്ന മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ ഈ ദുനിയാവിൽ വിളിക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പേരെന്താണോ, അവൻ ഈ ദുനിയാവിൽ ഏത്
വിശേഷണമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആ പേരതാ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആകാശത്തേക്ക് പോയി, ഏഴാമത്തെ ആകാശത്തിലെത്തുന്ന സമയം അള്ളാഹു പറയുന്നു, എന്റെ അടിമയുടെ പേര് ഇല്ലിയൂനിൽ രേഖപ്പെടുത്തണമെന്ന് അള്ളാഹു പറയുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ബർസഖിയായ ജീവിതമാണ് റൂഹിനെ ഈ ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഖിയാമത്ത് നാള് വരെ ആ റൂഹും ശരീരവും ഖബറിൽ എങ്ങനെ ജീവിക്കുമെന്നാണ്. അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ട്, സമാധാനവും സങ്കടവും ഉണ്ടെന്ന് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഖബർ ജീവിതം അവസാനിക്കുമ്പോ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്ത്, ആ രണ്ടാമത്തെ കാഹളത്തിലൂത്തിൽ എന്താണ് സംഭവിക്കുക? വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമത്തെ തവണ കൂഹ് സൂറിൽ ഊതപ്പെടുന്ന സമയം അതാ മനുഷ്യരും മണ്ണായി പോയ സകല ജീവജാലങ്ങളും അതാ ഉയർത്തെഴുന്നേൽച്ചുകൊണ്ട് അവയുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക് നടന്നു പോകുകയാണ്. ആ ഹശറിന്റെ മൈതാനിയിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള പ്രയാണമാണ്. അവിടെ എല്ലാ ജീവികളും, പറവകളും, പൂമ്പാറ്റകളും, മൃഗങ്ങളും, മേജന്തുക്കളും, മത്സ്യങ്ങളും എല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. എന്നിട്ട് ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കണക്ക് മുഴുവൻ തീർത്തുകൊണ്ട് അവർക്ക് പരസ്പരം ചെയ്യാനുള്ള പ്രത്യാക്രമണങ്ങൾ മുഴുവനും ചേർത്തുകൊണ്ട് അള്ളാഹുവരോട് പറയും, കുനു തുറാബാ, നിങ്ങൾ മുഴുവൻ മണ്ണായിക്കൊള്ളുക, അവരതാ മണ്ണാവുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വിചാരണ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ, മനുഷ്യന്റെ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഒരുപാട് കടമ്പകൾ അവന് കിടക്കാനുണ്ട്. لا يغادر صغيرة ولا كبيرة إلا أحصاها. അന്നദാ ചില ഗ്രന്ഥങ്ങൾ മനുഷ്യന്മാരുടെ കയ്യിലേക്ക് നൽകപ്പെടുകയാണ്. ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഓരോ മനുഷ്യനും പറയുന്നു, മാലിഹാദൽ കിതാബ്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരു വല്ലാത്ത ഗ്രന്ഥമാണിത്. لا يغادر صغيرة ولا كبيرة إلا أحصاها. ചെറുതും വലുതുമായ ഒരു കാര്യങ്ങളും വ്യക്തമായി എണ്ണിയിട്ടല്ലാതെ ഇട്ട് ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ഗ്രന്ഥം വലത് കൈയിലേക്ക് നൽകപ്പെട്ട ആളുകൾ അവരുടെ വർത്തമാനം എന്താണ്? വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലുഹാ ഉഖ്റഉ കിതാബിയ ഇന്നി ദനൻതു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശതിർ റാദിയ ഫീ ജന്നതിൻ ആലിയ. വലത്തെ കയ്യിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരവരുടെ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് പറയുന്ന വാക്കെന്താണ്? നടുവീർപ്പിന്റെ നിശ്വാസമാണ്. അവർ പറയുകയാണ്, എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണേ. ഇന്നീ ദനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എന്റെ ഈ ദിവസത്തെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, എനിക്ക് ആ ചിന്തയുണ്ടായിരുന്നു, എനിക്ക് ആ ബോധമുണ്ടായിരുന്നു. ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവരുണ്ടാവുക. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم على ساء ما يزرون. എന്നാൽ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് നിഷേധിച്ച ആളുകൾ, അവരതാ നഷ്ടത്തിലായിരിക്കുകയാണ്, അവരതാ നഷ്ടത്തിലായിരിക്കുകയാണ്. ഖിയാമത്ത് നാള് വന്നു കഴിഞ്ഞാൽ അവരവരുടെ പാപഭാരങ്ങൾ പിരടിയിൽ പേറിക്കൊണ്ട് മഹ്ശറയിൽ നിൽക്കുന്നതാണ്. എത്ര മോശമായ ഭാരമാണത്, എത്ര മോശമായ ഭാണ്ഡക്കെട്ടാണത്. പ്രിയപ്പെട്ടവരെ, ഈ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യർ, അള്ളാഹു പറയുന്നു, എളുപ്പമുള്ള ഒരു വിചാരണ നടത്തിക്കൊണ്ട് അവരെ പടച്ചോനതാ വെറുതെ വിടുകയാണ്, അവരതാ സ്വർഗത്തിലേക്ക് പോകുകയാണ്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ.
കൂട്ടം കൂട്ടമായി ആണും പെണ്ണും അടങ്ങുന്ന വലിയ സ്വർഗവാസികളുടെ കൂട്ടമതാ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ അവരങ്ങനെ സ്വർഗത്തിലേക്ക് പോകുകയാണ്. ആ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് അവരെത്തുന്ന സമയത്ത് എട്ടോളം വാതിലുകൾ ആ സ്വർഗത്തിന് കാണപ്പെടുമെന്നാണ്. ഓരോ വാതിലിനും ഓരോ വാതിലിനും ഓരോ പേരുകളുണ്ട്. ബാബു സ്വലാത്ത് ഉണ്ട്, ബാബു സദഖയുണ്ട്, ബാബുൽ ജിഹാദ് ഉണ്ട്, ബാബു സബ്ർ ഉണ്ട്, ബാബുൽ ഹജ്ജ് ഉണ്ട്. ഇങ്ങനെ എട്ടോളം വരുന്ന വിവിധങ്ങളായ നാമങ്ങളിലുള്ള വാതിലുകൾ അവരവിടെ കാണുകയാണ്. ഓരോ വാതിലിൽ നിന്നും ആളുകളുടെ കർമ്മങ്ങൾ അനുസരിച്ച് വിളിക്കപ്പെടുമെന്നാണ്. കൂടുതൽ നമസ്കരിച്ച ആളുകളെ ബാബു സ്വലാത്തിൽ നിന്ന് വിളിക്കപ്പെടും, കൂടുതൽ സദഖ ചെയ്ത ആളുകൾ ബാബു സദഖയിൽ നിന്ന് വിളിക്കപ്പെടും, കൂടുതൽ ക്ഷമയവലംബിച്ച ആളുകൾ ബാബു സബറിൽ നിന്ന് വിളിക്കപ്പെടും, കൂടുതൽ ദാവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളുകൾ ബാബുൽ ജിഹാദിൽ നിന്ന് വിളിക്കപ്പെടും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാതിലുകളിൽ നിന്ന് മുഅ്മിനുകളും മുഅ്മിനാത്തുകളും വിളിക്കപ്പെടുകയാണ്. ഈ ഹദീസ് റസൂൽ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ എട്ട് വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രവാചകൻ മറുപടി പറയുകയാണ്, അബൂബക്കറെ, താങ്കൾ അതിൽ പെടുമെന്ന് ഞാൻ ഇതാ പ്രതീക്ഷിക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെച്ചുമ്പോ ആ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ നിന്നും മത്സരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമെന്നാണ്. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില ആളുകളെ ആ എട്ട് വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കേണ്ടത്. ആ സ്വർഗത്തിലേക്ക് അവർ കടക്കുന്ന സമയം അവർക്കുണ്ടാകുന്ന അനുഗ്രഹം, അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! ആ സ്വർഗം താങ്കൾ കണ്ടുകഴിഞ്ഞാൽ പ്രവാചകരെ, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, ഇന്നുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യഹൃദയവും വിഭാവന ചെയ്തിട്ടില്ലാത്ത, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളും ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രാജാധികാരങ്ങളും അവിടെ താങ്കൾക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സൂറത്ത് ദഹറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, എപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുക? വലത്തേക്കാല് സ്വർഗത്തിന്റെ വാതിൽ കടന്ന് എടുത്തു വെക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ആ സ്വർഗമാണ് നമുക്ക് നേടാനുള്ളത്. ആ സ്വർഗമാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, പടച്ചോൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചില വാക്കുകൾ എത്രമാത്രം അർത്ഥഗാംഭീര്യമുള്ളതാണെന്നറിയോ? പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഇബു വലഹു എന്നൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും. എന്താണ് അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് പടച്ചോൻ ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് എന്ന് നമ്മോട് പറയുന്നത്? അത് തിരിച്ചറിയണമെങ്കിൽ സ്വർഗത്തെ കുറിച്ച് നമ്മൾ അറിയണം. സ്വർഗത്തെ കുറിച്ച് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയണം. സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തെ കുറിച്ച്, ആണിന്റെയും പെണ്ണിന്റെയും രൂപത്തെ കുറിച്ചും ശരീരപ്രകൃതത്തെ കുറിച്ചും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? അവർക്കെല്ലാവർക്കും 60 അടി ഉയരമുണ്ടാകും. എല്ലാവരും 60 അടി ഉയരമുള്ളവരായിരിക്കും. മാത്രമല്ല, അവരുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാവില്ല, അവര് കാഷ്ടിക്കില്ല, അവര് മൂത്രമൊഴിക്കില്ല, അവരുടെ മൂക്കിൽ നിന്നും വായയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങൾ പുറത്തേക്ക് വരില്ല. ഈ ലോകത്ത് പടച്ചോ നമുക്ക് തന്ന ശരീരത്തെ കുറിച്ച് നമ്മളൊന്ന് ഓർമ്മിച്ചു നോക്ക്. 3 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ആരാണ് നമ്മുടെ അടുത്തിരിക്കുക? രാവിലെ എണീച്ചിട്ട് പല്ല് തേക്കാനൊന്നും മറന്നുപോയാൽ മൂക്ക് പൊത്താതെ ആർക്കാണ് നമ്മളോട് സംസാരിക്കാൻ കഴിയുക? ഒന്ന് ജലദോഷം പിടിച്ചാൽ നമ്മുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആർക്കെങ്കിലും സാധിക്കോ? ഒന്ന് മുടി ചീകിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോലെന്താണ്? നമ്മുടെ രൂപെന്താണ്? 3-4 ദിവസം ഒരു വസ്ത്രം അണിഞ്ഞ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ആളുകൾ പിച്ചക്കാശ് കയ്യിലേക്ക് വെച്ചു തരും. ഇതാണ് അല്ലാഹു ഈ ലോകത്തുന്ന ശരീരം. പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യർ, അവരുടെ ശരീരം ഒരിക്കലും വിയർക്കില്ല, അവരുടെ മൂക്കിലൂടെയും വായിലൂടെയും ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങൾ വരില്ല, അവർ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുകയില്ല, അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കസ്തൂരിയുടെ സുഗന്ധമുള്ള ഏമ്പക്കങ്ങളായി പുറത്തേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാലികൽ ഫൗസുൽ കബീർ വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ. നിശ്ചയം ആഖിറം അതാണ് യഥാർത്ഥ ജീവിതം, അതാണ് യഥാർത്ഥ ജീവിതം. പ്രിയപ്പെട്ടവരെ, അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. ആ സ്വർഗം നേടാനുള്ള യാത്രയിൽ, ആ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് തടസ്സങ്ങൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, കാലം 2022 ആകുമ്പോഴേക്ക് പിശാച് അവന്റെ വഴി ഒരുപാട് പിന്നിട്ടിരിക്കുന്നു, ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിലും കുഴിച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിനോർത്ത് ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ശുദ്ധമാക്കുക.
തീർക്കാനുള്ള ബാധ്യതകൾ മുഴുവൻ സുന്ദരമായ രീതിയിൽ തീർക്കുക. ആഖിറത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുക. സ്വർഗത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള പ്രയാണത്തിൽ മുന്നിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അതിന് ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവുമായി ഏറ്റവും നല്ല ആത്മബന്ധം സ്ഥാപിക്കുന്ന നല്ല അടിയാത്തികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.